ഇന്നൊരു കഷ്ണം കൂഴച്ചക്ക കിട്ടി. അപ്പോൾ അട ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാനത് ചെറുതായിട്ട് അരിഞ്ഞ് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. കൂഴച്ചക്ക വെച്ച് അട ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ്. നല്ല മധുരമുള്ള കൂഴച്ചക്കയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ചക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ശർക്കര ചേർത്ത് പരട്ടി എടുക്കണം. ശർക്കര ഞാൻ അതുപോലെ ചേർത്തില്ല, പകരം അത് ഉരുക്കി അരിച്ചെടുത്തിട്ടാണ് വേവിച്ച ചക്കയിൽ ചേർത്തത്. ശർക്കരപ്പാനി വേവിച്ച ചക്കയിൽ ചേർത്ത് നല്ലപോലെ വരട്ടിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറി മാറി വെച്ച് വേണം വരട്ടി എടുക്കാൻ. ഒന്ന് വരട്ടി വരുമ്പോൾ പൊടിച്ച ഏലക്കായ ചേർത്ത് കൊടുക്കണം. ചക്ക വരട്ടാനായി നെയ്യോ ഡാൽഡയോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നല്ലപോലെ വരട്ടിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ചക്ക വരട്ടാനായി ഞങ്ങളുടെ കിഷുക്കുട്ടനും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ചക്ക ഏതാണ്ട് വരട്ടിക്കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫാക്കുകയാണ്. അട ഉണ്ടാക്കാനായി ഞാൻ വീട്ടിൽ തന്നെയാണ് അരി പൊടിച്ചത്. ഇഡ്ഡലിപ്പൊന്നിയരിയാണ് ഉപയോഗിച്ചത്. 250 ml കപ്പിൽ 2 കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തു. അരിപ്പൊടിയിൽ 1 കപ്പ് തേങ്ങാപ്പീരയും കൂടി ചേർത്തു. അരിപ്പൊടിയും തേങ്ങാപ്പീരയും കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ച് അതിൽ ചക്ക വരട്ടിയത് കൂടി ചേർത്ത് നല്ലപോലെ കുഴയ്ക്കുക. ചപ്പാത്തി മാവിനേക്കാൾ ഒന്നുകൂടി അയവിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. മാവ് റെഡിയായിട്ടുണ്ട്. ഈ പരുവം വേണം മാവിരിക്കാൻ. കുറച്ച് വെള്ളം സ്റ്റീമറിലെടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇലയിൽ അട പരത്തി സ്റ്റീമറിന്റെ തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക.
അടയെല്ലാം പരത്തി സ്റ്റീമറിൽ വെച്ച് കഴിഞ്ഞു. ഇനി അടച്ച് ഒരു 20 മിനിറ്റ് വേവിക്കുക. 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റീമർ തുറന്ന് നോക്കാം. അട നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു.